ചാരി ഇപ്പോ രാധാമണിയുടെ പക്ഷത്താ. ഇനി റാണിമോളും ഈ അച്ഛൻ മകളുടെ മുന്നിൽ ഒരാഭാസനാകും. കോടികൾ കൊടുത്താലും കിട്ടില്ല കസ്തൂരി, നിന്റെ മുഖത്തെ നിഷ്കളങ്കമായ ചിരി. എന്താ പ്രകാശ? അമ്മയും മൂത്താച്ചിയും ഭർത്താവിന്റെ വലിയ വീട്ടിലേക്ക് പറഞ്ഞയച്ച പെണ്ണല്ലേ, മറ്റൊരു വീട്ടിൽ കിടന്ന് വിഴുപ്പലകുന്ന കണ്ടപ്പോ. ഇപ്പൊ പ്രകാശന് മനസ്സിലായില്ലേ ഞാൻ പലരുടെയും ജീവിതത്തില് വിഴുപ്പലക്കുന്ന ഒരു അലക്കേന്ദ്രമാണെന്ന്? നമ്മൾ കാരണം ആരുടെ ജീവിതം അഴുക്കാവരുത്, അതിനുവേണ്ടിയുള്ള ഈ അധ്വാനത്തിന് ഒരു സുഖമുണ്ട്. സ്വയം അഴുക്കായിട്ട് നീ ഇനിയും മറ്റുള്ളവരെ വെളുപ്പിക്കാൻ നിൽക്കണ്ട. ഈ ലോകത്ത് ജീവിക്കാൻ മനസ്സിലെ നന്മയേക്കാൾ വേണ്ടത് പുറത്തെ വെണ്മയാ. അതെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാ. കിട്ടാത്തതിന്റെ പിന്നാലെ സ്വയം വഞ്ചിതയായി നടക്കാതെ എല്ലാം നേടിയെടുക്കാനുള്ള വാശി സൂക്ഷിക്കണം മനസ്സിന്റെ ഉള്ളില്. നീ സ്വപ്നം കണ്ടതുപോലെ നീ ഒരു ഡോക്ടറായി കാണണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതൊരു പ്രതികാരം പോലെയാ തോന്നുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി എത്ര ദുരിതങ്ങൾ അനുഭവിച്ചാലും തെറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ നിനക്കതിനുള്ള റിസൾട്ട് കിട്ടും. അത് വേണം കസ്തൂരി. നീ ഇപ്പോൾ അനുഭവിക്കുന്നത് ഓർക്കുമ്പോൾ, എന്നെ കുറിച്ച് ഓർക്കുമ്പോ പ്രകാശന് സങ്കടം വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ അത് അനുഭവിക്കുന്ന ഞാനോ? പ്രകാശൻ പറഞ്ഞതുപോലെ ലക്ഷ്യത്തിലെത്താൻ എത്ര ദുരിതം വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ ദുരിതങ്ങളുടെ ഭാരം കൂടി യാത്രയിലിടയ്ക്ക് വീണു പോവെന്ന് എനിക്കറിയില്ല പ്രകാശൻ. ഇതൊന്നും അറിയാണ്ട് ഇവളെ പെരുവഴിയിലാക്കി ഒരുത്തൻ ഭാര്യയോടൊപ്പം ജീവിക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാനൊരു ദിവസം കാണാൻ വരുന്നുണ്ട്. അമ്മ, ഞാൻ പറയുന്നൊന്നും കേൾക്ക. നീ ഒന്നും പറയണ്ട. നിന്റെ അച്ഛൻ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിക്കൂ. അതും അമ്മയുടെ തെറ്റിദ്ധാരണയാ. ഞാൻ ആരുടെയും പക്ഷത്തു നിന്നല്ല സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ രണ്ടാളും വേണം. നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുമോ? ഓ, നിനക്ക് നിന്റെ മനസ്സമാധാനമാണ് മുഖ്യം. ഞാനിവിടെ എന്തനുഭവിച്ചാലും നിനക്ക് യാതൊരു കുഴപ്പമില്ല. ഇന്നലെ വരെ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം സഹിച്ചു. ഇനിയിപ്പോ നിന്റെ കാര്യം ഞാൻ നോക്കണ്ടല്ലോ. ഇനിയും പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ. എന്നെ മറന്ന് നിന്റെ അച്ഛന് കാട് കയറി പോവാ, അതിന് നിനക്കൊരു പരാതിയുമില്ല. ഞാൻ വെറും സംശയത്തിന്റെ പേരിലല്ലല്ലോ പറയുന്നത്, തെളിവോടെ പിടിച്ചതുകൊണ്ടല്ലേ പറയുന്നത്. ഡൽഹിക്കെന്നും പറഞ്ഞ് നിന്റെ അച്ഛൻ എന്തിനാ പൂമ്പാറയ്ക്ക് പോയത്? ആരെ കാണാനാ പോയത്?
വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിലോ? ആണെങ്കിൽ എന്തിനാ ഡൽഹിക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞത്? നിന്റെ അച്ഛൻ അവളെ കാണാൻ പോയത് തന്നെയാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? അച്ഛനെ പറ്റി അങ്ങനെ ഒന്നും പറയരുത്. അച്ഛന് നമ്മളാരും അറിയാത്ത മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കുറപ്പുണ്ട്, നിന്റെ അച്ഛൻ പൂമ്പാറയിൽ പോയത് അവളെ കാണാൻ തന്നെയാ. അങ്ങനെ ഒരാളെ അമ്മ കണ്ടിട്ടുണ്ടോ? എന്തിനാ കാണുന്നത്? കേട്ടറിഞ്ഞത് തന്നെ ധാരാളമല്ലേ? ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ട് അമ്മ അച്ഛനെ സംശയിക്കരുത്. ഇത് വെറും സംശയമല്ല, സത്യമാണ്. ഞാൻ നിന്റെ അച്ഛനെ പറ്റി മനസ്സിലാക്കി വെച്ചത് തിരുത്താൻ നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇനി ഒരണു പോലും ശരത്തിനെ ഞാൻ വിശ്വസിക്കില്ല. നീ ഇത് പറയാനാ വന്നതെങ്കിൽ വേഗം തിരിച്ചു പോയിക്കോ. ഈ കാര്യത്തിൽ എന്ത് വേണമെന്ന് അമ്മ തീരുമാനിച്ചോളാം. ഞാൻ ഇന്ന് പോണില്ല. ഇതിനൊരു തീരുമാനമായിട്ടേ ഞാൻ കൗസ്തുഭത്തിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അമ്മ ഈ പറയുന്നത് ശരിയാണോന്ന് അച്ഛനോട് ചോദിക്കണമല്ലോ. നിന്റെ അച്ഛൻ നാവെടുത്താൽ കള്ളമേ പറയൂ. അച്ഛനെ അങ്ങനെ വിശ്വസിക്കണ്ട. രണ്ടാളും കൂടി കസ്തൂരിയെ കാണാൻ പട്ടണത്തിൽ പോകുന്നതൊക്കെ ശരി, പട്ടണമാണ് സൂക്ഷിക്കണം. നിന്റെ അമ്മ ഇന്ന് വരെ കാടിന് പുറത്തു പോയിട്ടില്ല. നീ ഇവളെ ശ്രദ്ധിച്ചോളാം. ഞാൻ ശ്രദ്ധിച്ചോളാം മോപ്പ. നീ എന്ത് ശ്രദ്ധിക്കാൻ? നീ ഇന്ന് വരെ പട്ടണം കണ്ടിട്ടുണ്ടോ? മൂപ്പം പേടിക്കണ്ട, പട്ടണത്തിലൊക്കെ പോയി വരാനാണ് ധൈര്യം എനിക്കുണ്ട്. ഞാൻ നോക്കിക്കോളാം മൂപ്പ, എനിക്കിപ്പോ പട്ടണത്തിലൊക്കെ നല്ല പരിചയ. നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, ഇവിള നല്ലോണം നോക്കിക്കോണം. വഴി തെറ്റാണ്ട് ഞാൻ അമ്മയും കൊണ്ട് കസ്തൂരിയുടെ വീട്ടിൽ പോയി ഈ കാവുമുത്തപ്പന്റെ പ്രതിമയും കൊടുത്ത് തിരിച്ചു വരും. രണ്ടു മൂന്ന് ദിവസം കസ്തൂരിയുടെ വീട്ടിൽ നിന്നിട്ടേ പോരൂ. ശരി, വഴി തെറ്റാതെ പോയി തിരിച്ചു വരാനേ മൂപ്പന്റെ അനുഗ്രഹം ഉണ്ടാവണം. എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. പോയിട്ട് വാ. അമ്മ പറയുന്നു അച്ഛൻ ഡൽഹിക്കല്ല പോയത്, പൂമ്പാറയ്ക്കാണെന്ന്. മോളെ, നിന്റെ അമ്മ പറയുന്നു ഒന്നും നീ വിശ്വസിക്കരുത്. അച്ഛൻ പറയുന്നു അമ്മയെ വിശ്വസിക്കരുതെന്ന്, അമ്മ പറയുന്നു അച്ഛനെ വിശ്വസിക്കരുതെന്ന്. അച്ഛനമ്മമാരിങ്ങനെ പറഞ്ഞ മക്കൾ ആരെ വിശ്വസിക്കും? ഇങ്ങനെ പോയ മക്കൾ അന്ധവിശ്വാസികളായി പോവില്ലേ? ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞ നിന്നെ ഒന്ന് വിശ്വസിപ്പിക്ക. എന്നെ അല്ല വിശ്വസിപ്പിക്കേണ്ടത്, അമ്മയാണ്. അവള് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല, സംശയരോഗിയാണ് അവള്. മോൾ എന്നെ വിശ്വസിക്ക. അച്ഛന് എനിക്കൊരു വിശ്വാസക്കുറവുമില്ല, പക്ഷെ അമ്മ ഇങ്ങനെ പറയുമ്പോ അത് കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ? ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ചെവിക്കൊള്ളാനേ പാടില്ല. അവളിങ്ങനെ ആരോപണങ്ങൾ കുറെ കാലമായിട്ട് പറയുകയല്ലേ, ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അമ്മ പറയുന്നത് അച്ഛൻ പൂമ്പാറ പോയതിന് തെളിവുണ്ടെന്നാണ്. പൂമ്പാറയിൽ നിന്ന് അച്ഛനെടുത്ത ഫോട്ടോസ് ക്യാമറയിലുണ്ടെന്ന്. അത് പച്ച കള്ളമാണ്. ക്യാമറയിൽ അവിടുത്തെ ഫോട്ടോസ് ഉണ്ടെന്ന് പറയുന്നത് അവള് കെട്ടിച്ചമച്ച കഥയാണ്. സംശയമുണ്ടെങ്കിൽ മോള് ക്യാമറ എടുത്ത് നോക്ക്. മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ ഇനി ഡൽഹിക്ക് എന്ന് പറഞ്ഞ് പൂമ്പാറയ്ക്കാണ് പോയതെന്ന് വയ്ക്കുക. അത് നിന്റെ അമ്മ പറയുന്നത് പോലെ മറ്റാരെയോ കാണാൻ പോയതായിരിക്കുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? മോളെ, നിന്നെ നിന്റെ അമ്മയും മറന്ന മറ്റൊരു ജീവിതം അച്ഛനുണ്ടാവോ? ആദ്യ കള്ളം പറഞ്ഞ് പോയത് എന്തിനാണെന്ന് നീയും സംശയിച്ചില്ലേ? ഇപ്പോഴും എന്തിനാ പോയെന്ന് മോക്കറിയില്ല. എന്നിട്ട് നീ ഇപ്പോഴും ആദ്യം സംശയിച്ചു നടക്കുകയാണോ? അല്ലല്ലോ. പരസ്പരം വിശ്വാസത്തിലെടുത്താലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ.
എന്റെ മോളെ, നീ ഇതൊന്നും തലേ കെറ്റി തല പോയിക്കണ്ട. നിങ്ങൾക്ക് മറ്റെന്തൊക്കെ ചിന്തിക്കാനുണ്ട്? യു ഗൈസ് ജസ്റ്റ് റിലാക്സ്, ഓക്കേ? ശരിയുണ്ട്, പക്ഷെ അമ്മയുടെ സംശയം തീർത്തില്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. സമർത്ഥൻ റാണിക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചതാ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ പറഞ്ഞ ഫോട്ടോസ് ഉണ്ടോ നോക്കട്ടെ. ഫോട്ടോസ് ഇപ്പോ ഇതിനകത്തില്ല. എവിടെ പോയി? എവിടെയും പോയതല്ല, മറ്റാരും കാണാതിരിക്കാൻ നിന്റെ അച്ഛൻ ഡിലീറ്റ് ചെയ്തത്. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? അച്ഛൻ ഡിലീറ്റ് ചെയ്യുന്നത് അമ്മ കണ്ടോ? അച്ഛനല്ലാതെ അത് വേറെ ആരും ഡിലീറ്റ് ചെയ്യില്ല. ഓരോ തെളിവും നശിപ്പിക്കാൻ പണ്ടേ നിന്റെ അച്ഛൻ മിടുക്കന്. നീയും ഞാനും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ നിന്റെ അച്ഛന്റെ മനസ്സിലുണ്ട്. നമുക്കറിയാത്ത എന്ത് രഹസ്യമേ അച്ഛനുള്ളത്? ഒന്നുമില്ലേ. അന്ന് ആരോടും പറയാതെ ഫോണ് ഓഫ് ചെയ്ത് തറവാട്ടി പോയി താമസിച്ചത് എന്തിന്? അന്ന് ആരോടും പറയാതെ ഫോണ് ഓഫ് ചെയ്ത് തറവാട്ടി പോയി താമസിച്ചത് എന്തിന്? സമനില തെറ്റിയവനെ പോലെ പെരുമാറിയത് എന്തുകൊണ്ട്? ഇന്ന് വരെ നിനക്കോ എനിക്കോ അതേപ്പറ്റി എന്തെങ്കിലും അറിയൂ? നിന്നോടോ എന്നോടോ എന്തിനായിരുന്നു ഇവിടുന്ന് ഒളിച്ചോടിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യം ഇപ്പോഴും നിന്റെ അച്ഛന്റെ മനസ്സിൽ രഹസ്യമായി തന്നെ കിടക്കുകയല്ലേ? അങ്ങനെ നിന്റെ അമ്മയോട് ഇതുവരെ പറയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് നിന്റെ അച്ഛന്. മോളെ, നിന്നെ നിന്റെ അമ്മയും മറന്ന മറ്റൊരു ജീവിതം അച്ഛനുണ്ടാവോ? ആദി കള്ളം പറഞ്ഞു പോയത് എന്തിനാണെന്ന് നീയും സംശയിച്ചില്ലേ? ഇപ്പോഴും എന്തിനാ പോയെന്ന് മോക്കറിയില്ല. എന്നിട്ട് നീ ഇപ്പോഴും ആദ്യം സംശയിച്ച് നടക്കുകയാണോ? അല്ലല്ലോ. പരസ്പരം വിശ്വാസത്തിലെടുത്താലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. നീ എന്താ ആലോചിക്കുന്നേ? നീ ഇപ്പോഴും അച്ഛന്റെ മനസ്സ് തുറന്ന ഒരു പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആര് ശരത്തിനെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ലേ? എങ്ങനെയെങ്കിലും അമ്മയുടെ സംശയം മാറ്റണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. പൂമ്പാറയിൽ അച്ഛൻ ആരും ഉണ്ടെന്ന സംശയം തീർക്കണം. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ്റെ മേലുള്ള അമ്മയുടെ സംശയം തീരണം. അതിനുവേണ്ടി പറയാ. ആ സംശയം തീരില്ല. നമ്മൾ പൂമ്പാറയിൽ പോയാലോ? ഞാനും അമ്മയും കൂടി പൂമ്പാറയിൽ പോകുന്നു. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അന്വേഷിക്കാനൊന്നുമില്ല, ഉണ്ട്. അവളെ കാണാനാ ശരത് അവിടെ പോയത്. ശരി, ഉണ്ടെങ്കിൽ കാണുന്നില്ല. അങ്ങനെ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ അമ്മയുടെ സംശയം തീരുമല്ലോ. നമ്മൾ നാളെ തന്നെ അച്ഛൻ ഡൽഹിക്കെന്ന് പറഞ്ഞ് പൂമ്പാറയ്ക്ക് പോയിന്ന് അമ്മ വിശ്വസിക്കും പോലെ
നമ്മൾ മറ്റെവിടേക്കെങ്കിലും എന്ന് പറഞ്ഞ് പൂമ്പാറയ്ക്ക് പോകുന്നു. നിങ്ങൾക്കിടയിലെ സംശയം തീർക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് പറയും. ഒരു ഐഡിയ ഉണ്ട്. അമ്മയൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്ത്? ഒന്ന് നിന്നെ, എല്ലാം അലക്കി കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? ആ, നല്ലോണം അധ്വാനിക്കുന്ന കൂട്ടത്തിലുള്ളതല്ലേ? ഇക്കാലത്ത് ഇങ്ങനെ ഒരെണ്ണത്തെ കിട്ടാൻ പ്രയാസമാ. അവരൊക്കെ എപ്പോഴാ വരിക? അതൊന്നും പറയാനൊക്കത്തില്ല. എൻട്രൻസിന് പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടുകാർ കയറൂരി വിട്ടിരിക്കയല്ലേ. ആ, നിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? കസ്തൂരി. ആ, കസ്തൂരി. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്റെ കൂടെ നിർത്തിയേനെ. നിനക്ക് വലുതും വെച്ചുണ്ടാക്കാൻ അറിയാമോ? അത്യാവശ്യമൊക്കെ. അത് മതി, ഞാൻ തനിച്ചാ താമസം. സഹായത്തിന് ഒന്നിനെയും കിട്ടുന്നില്ലെന്നേ. എന്നെ വിളിച്ചാ മതി, എല്ലാവരും സഹായിക്കലാണ് എന്റെ ജീവിത ലക്ഷ്യം. എല്ലാവരും സഹായിക്കലാണ് എന്റെ ജീവിത ലക്ഷ്യം. നിങ്ങൾക്കൊക്കെ വല്ലാത്ത ശമ്പളം ആയിരിക്കില്ലേ? ശമ്പളത്തിന്റെ കാര്യം വിചാരിച്ച് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാതിരിക്കണ്ട. ഞാൻ വന്ന് ചെയ്തു തരാം. എനിക്കൊന്നും തരണ്ട. നീ കാര്യമായിട്ട് പറയാ. കാര്യമായിട്ട് തന്നെയാ, വിളിച്ചാ മതി. പിന്നെ ജോലി ചെയ്ത് കഴിയുമ്പോ എനിക്ക് ഇത്രയും കാശ് കിട്ടണമെന്നൊക്കെ പറയോ? ഇല്ല. അതെന്താ, നിനക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ലേ? കാശൊന്നും വേണ്ടെങ്കിൽ നിനക്ക് എന്റെ ഒപ്പം നിൽക്കാലോ. മൂന്ന് നേരം ഭക്ഷണവും ഉടുക്കാനുള്ളതും ഞാൻ വാങ്ങിത്തരാം. അലക്കും അടുക്കളപ്പണിയും ചെയ്താ മതി. വീട്ടു ജോലിക്ക് പറഞ്ഞയക്കാനല്ല ഞാൻ എല്ലാം സഹിച്ച് എന്റെ പൊന്നുമോളെ വളർത്തിയത്. ഇവളെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കിയിട്ട് വേണം എനിക്കിവിളെ ഒരാളുടെ മുമ്പിൽ ഹാജരാക്കാൻ. എന്നിട്ട് വേണം നാല് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇവിളി അമ്മയ്ക്ക് വാക്ക് തന്നതാ. ഈ ജീവിതത്തിൽ ഒന്നും കാത്തിരിക്കാനില്ലാത്ത എനിക്ക് എന്റെ മോള് തന്ന ആ സ്വപ്നം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാണ്ട് എന്റെ മോൾക്ക് ആരാന്റെ തുണി അലക്കാനും എച്ചിലെടുക്കാനും പോകേണ്ടി വന്ന ഞാൻ എന്റെ മോൾക്ക് വിഷം വാങ്ങിക്കൊടുക്കും. ഞാനും കുടിക്കും. പിന്നെ ഈ അമ്മയും മോളെയും കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കസ്തൂരി, നിനക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ലേ? രണ്ടുമുണ്ട്. പഠിക്കാനൊന്നും പറ്റിക്കാണില്ല അല്ലേ? അല്ലെങ്കിലും കാശില്ലെങ്കിൽ ഇക്കാലത്ത് പഠിക്കാനൊന്നും പറ്റത്തില്ല. ആ, ഇതൊക്കെ തന്നെ വലിയ പഠിപ്പല്ലേ. നീ ഒരു കാര്യം ചെയ്യ, എന്റെ കൂടെ നിന്നോ. ആ കുട്ടികൾ നിന്നെ കണ്ടില്ലല്ലോ. നീ എന്റെ കൂടെ നിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞാ മതി. നിനക്ക് എവിടെയായാലും എന്താ, ഉടുക്കാൻ തുണിയും ഭക്ഷണവും കിട്ടണം. അതൊക്കെ ഞാൻ തരാം. ഏയ്, അതൊന്നും വേണ്ട. എന്നെ ഇവിടെ ഒരാൾ കൊണ്ടുവന്ന് ആക്കിയതല്ലേ. ആ ആളോട് പറയാതെ അത് ശരിയാവില്ല. ആ, നിനക്ക് എന്റെ കൂടെ വീട്ടുജോലി ചെയ്ത് നിൽക്കുന്നതാ നല്ലത്. ആ കൊച്ചുങ്ങള് നിനക്കൊരു സമാധാനവും തരത്തില്ല. ഒരുതരം വൃത്തികെട്ട കൂട്ടങ്ങളാ. Oh,
നിനക്ക് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അപ്പൊ നീ തനിയെ എന്റെ അടുത്തേക്ക് വരും. ഇവർക്കുള്ളിൽ വിങ്ങി നീറുന്നു. ഗ്രഹണശേഷമുള്ള സൂര്യനെ പോലെ സത്യം മറനീക്കി പുറത്തു വരുന്നു. എന്റെ അച്ഛന്, ഈ അമ്മ കൂടാതെ മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? കൊടുങ്കാറ്റിന് ശേഷമുള്ള പ്രളയപ്പാച്ചിൽ പോലെ ഈ കൂടിക്കാഴ്ച ജീവിതങ്ങളെ നിലതെറ്റിക്കുമോ?